Assalamu alaikum. Njan Abu Rifas. Pregnancy and parenting tips ilekku ellavarkkum swagatham. Channel subscribe cheyathavar cheyanamennu abhyarthikkunnu. Makkal undavuka ennathu Allahuvinte ettavum valiya anugrahavum tawfeequm koodiyanu. Makkal illathe vishamikkunna niravadhi perundu. Palavidha karanangal kondu santhana saubhagyam illathe നിൽക്കുന്നവർ ഉണ്ട്. പലവിധ ചികിത്സകൾ നടത്തിയിട്ടും ഫലം കിട്ടാതെ വിഷമിക്കുന്നവരുമുണ്ട്. കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർക്ക് 7 ദിവസത്തെ നോമ്പിനെക്കുറിച്ചും അസ്മാഉൽ ഹുസ്ന കൊണ്ടുള്ള ചികിത്സയെപ്പറ്റിയും മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഫലം കിട്ടുന്ന ഖുർആൻ ചികിത്സകളെക്കുറിച്ച് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ മുസ്ലിമിന് മാത്രമല്ല ലോകത്തിലെ സകല മനുഷ്യർക്കും സമാധാനമാണ്, ഷിഫയാണ്. ഖുർആൻ കൊണ്ട് ഷിഫ ലഭിക്കാത്തവന് മറ്റ് എന്തുകൊണ്ടും ഷിഫ ലഭിക്കുകയില്ല. അള്ളാഹു തൻ്റെ വിശുദ്ധ ഖുർആനിലൂടെ ഒട്ടനവധി ചികിത്സകൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാൽ ആ ചികിത്സയെ സംബന്ധിച്ച് നാം എല്ലാവരും അജ്ഞരാണ് എന്നുള്ളതാണ് വസ്തുത. ഇവിടെ മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ചികിത്സയാണ്, ഒരു അറിവാണ് പറയുന്നത്. വളരെ വിശ്വാസത്തോടുകൂടെയും ആത്മാർത്ഥമായും ഇത് ചെയ്യുക. ഇൻഷാ അല്ലാഹ്, അല്ലാഹു ഖുർആൻ കൊണ്ട് വിഷമങ്ങൾ മാറ്റിക്കൊടുക്കുന്നവരുടെ കൂട്ടത്തിലും ആഗ്രഹങ്ങൾ സഫലമാകുന്നവരുടെ കൂട്ടത്തിലും അല്ലാഹു തആല നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഇനി ചികിത്സയെക്കുറിച്ച് പറയാം. എല്ലാ സുന്നത്തുകളും പാലിച്ചുകൊണ്ട് ഉളു എടുക്കുക. ശേഷം ഖിബിലക്ക് തിരിഞ്ഞ് നിസ്കാരം മുസല്ലയിൽ ഇരിക്കുക. സാധിക്കുമെങ്കിൽ 2 റക്അത്ത് ഹാജത്ത് നിസ്കാരം കൂടി നിർവഹിക്കുക. ശേഷം നിസ്കാരശേഷം ഇബ്രാഹീമിയ സ്വലാത്ത് 9 പ്രാവശ്യം ചൊല്ലുക. ഇബ്രാഹീമിയ സ്വലാത്ത് അറിയാമല്ലോ, നമ്മൾ സാധാരണ നിസ്കാരത്തിൽ അത്തഹിയാത്തിൽ ചൊല്ലുന്ന സ്വലാത്താണ് ഇബ്രാഹീമിയ സ്വലാത്ത്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ കമാ സല്ലൈത അലാ സയ്യിദിന ഇബ്രാഹീമ വഅലാ ആലി സയ്യിദിന ഇബ്രാഹീമ വബാരിക് അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ കമാ ബാറക്ത അലാ സയ്യിദിന ഇബ്രാഹീമ വഅലാ ആലി സയ്യിദിന ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ് എന്ന സ്വലാത്ത് 9 പ്രാവശ്യം ചൊല്ലുക. ശേഷം സൂറത്ത് മായിദയിലെ 17-ാമത്തെ ആയത്ത് 101 തവണ ഓതണം. സൂറത്ത് മായിദയിലെ 17-ാം ആയത്ത് 101 തവണ ബിസ്മിയോടുകൂടി ഓതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഖദ് ഖഫറ അല്ലദീന ഖാലു ഇന്നല്ലാഹ ഹുവൽ മസീഹു ബിനു മറിയം. قل قل فمن يملك من الله شيئا إن أراد أن يخلق المسيح بن مريم وأمه ومن في الأرض جميعا ولله ملك السماوات والأرض وما بينهما يخلق ما يشاء വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ആയത്ത് ബിസ്മിയോടുകൂടി 101 തവണ ഓതുക. ശേഷം വീണ്ടും ഇബ്രാഹിമിയ സലാത്ത് 9 പ്രാവശ്യം ചൊല്ലുക. അതിനുശേഷം 2 ഈത്തപ്പഴത്തിൽ മന്ത്രിച്ചൂതുക. 1 എണ്ണം ഭാര്യയും കഴിക്കുക, 1 എണ്ണം ഭർത്താവും കഴിക്കുക. ഇങ്ങനെ 7 ദിവസം തുടർച്ചയായി കഴിക്കുക. 7-ാം ദിവസം ബന്ധപ്പെടുകയും ചെയ്യുക. മെൻസസ് കഴിഞ്ഞ് വരുന്ന ആദ്യ ചൊവ്വാഴ്ചയാണ് ഈ ചികിത്സ തുടങ്ങേണ്ടത്. മെൻസസ് കഴിഞ്ഞ് ശുദ്ധിയായതിന് ശേഷം ആദ്യ ചൊവ്വാഴ്ചയാണ് ഈ ചികിത്സ തുടങ്ങേണ്ടത്. ഭാര്യക്കോ ഭർത്താവിനോ അല്ലെങ്കിൽ ഇനി രണ്ടാൾക്കും ഒരുമിച്ചോ ഇത് ചൊല്ലാവുന്നതാണ്. അതോടൊപ്പം ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുകയും ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുകയും ചെയ്യാനും ശ്രദ്ധിക്കുക. മക്കളില്ലാതെ വിഷമിക്കുന്നവർ ഇത് ചെയ്യുക. ഇൻഷാല്ല ഫലപ്പെടും. അള്ളാഹു മക്കളില്ലാതെ വിഷമിക്കുന്ന എല്ലാവർക്കും സ്വാലിഹായ മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും.